ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലക്സ് ഇ അക്കാഡമി. ഈ ഒരു വീഡിയോ ലെക്ചറിൽ CE 304 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 2 മൊഡ്യൂൾ നമ്പർ 1 നിന്നുള്ള പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സോഫാർ നമ്മൾ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണോന്നും, ഇനി ഈ മൊഡ്യൂൾ 1 എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്നും, അതായത് മൊഡ്യൂൾ 1 വെയിറ്റേജ് എന്താണെന്നും നിങ്ങൾക്ക് ഈ ഒരു ലെക്ചർ വീഡിയോ കാണുമ്പോഴത്തേക്കും ഒരു ഐഡിയ കിട്ടും. ഓക്കെ, കംപ്ലീറ്റ് ടോപ്പിക്കും പഠിക്കാതെ സെലക്ട് ചെയ്ത് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. കാരണം മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻസും അതിൽ നിന്ന് ഓരോ വർഷവും ചോദിച്ചേക്കുന്ന മാർക്കിൻ്റെ വെയിറ്റേജ് നിങ്ങൾക്ക് ഈ ഒരു ലെക്ചറിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സോഫാർ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് 4 പ്രീവിയസ് ഇയർ KTU ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. April 2018 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, 2019 മെയ് ആൻഡ് ഡിസംബറിലെ 2 ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ 2020 സെപ്റ്റംബറിലെ ക്വസ്റ്റ്യൻ പേപ്പർ. അങ്ങനെ മൊത്തം 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് പ്രീവിയസ് ആയിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് April 2018 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ നമ്മുടെ എക്സാം 3 ഹവർ ഡ്യൂറേഷനാണ്, 100 മാർക്സിനാണ്, CE 304 ആണ് കോഡ്. നമുക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പെർമിറ്റഡ് ആയിട്ടുള്ള IS കോഡുകൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മൊഡ്യൂൾ 1 നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന കോഡ് IS 456 SP16 ചാർട്സുമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 1 ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പാർട്ട് എ എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് പാർട്ട് എ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് പാർട്ട് 1 വെയിറ്റേജും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, അതിൻ്റെ അകത്ത് ഫസ്റ്റ് എ സബ് ക്വസ്റ്റ്യൻ. ഡിസൈൻ എ ഷോർട്ട് കോളം സബ്ജക്റ്റഡ് ടു എ ഫാക്ടേഡ് ലോഡ് ഓഫ് 1400 kN ആൻഡ് ഫാക്ടേഡ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് 135 kN എബൌട്ട് 1 axis. ദ കോളം ഹാസ് ആൻ അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് 3.6 m. യൂസ് M25 കോൺക്രീറ്റ് ആൻഡ് FE 415 ഗ്രേഡ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ 12 മാർക്കിൻ്റെയാണ് ഡിസൈൻ. ഇതേതാണ് യൂണിയാക്സിയൽ ബെൻഡിങ്ങിൻ്റെ പ്രോബ്ലമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് BRD ചോദിച്ചേക്കുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഇൻട്രാക്ഷൻ കർവ് ഫോർ കോളംസ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇൻട്രാക്ഷൻ കർവിൻ്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക, ഒരു 3 പോയിൻ്റ് എഴുതുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടും മൊഡ്യൂൾ 1 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, ടോട്ടൽ നമുക്ക് 15 മാർക്സ് ആണ് ചോദിച്ചേക്കുന്നത്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൻ്റെ അത് എ പാർട്ട്. ഡിഫൈൻ സിലിണ്ടർ കോളം, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ഇൻ ദ ബിഹേവിയർ ഓഫ് സിലിണ്ടർ കോളം വിത്ത് ഫ്രം എ ഷോർട്ട് കോളം. അപ്പോൾ സിലിണ്ടർ കോളം എന്താണെന്നാണ് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചേക്കുന്നത്. അതേപോലെ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ഇൻ ബിഹേവിയർ ഓഫ് എ സിലിണ്ടർ കോളം ഫ്രം എ ഷോർട്ട് കോളം. ഷോർട്ട് കോളവും സിലിണ്ടർ കോളവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചേക്കുന്നു. അതായത് ഷോർട്ട് കോളവും ലോങ് കോളവും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ സിലിണ്ടർ കോളം എന്താണെന്നുള്ള ഡെഫിനീഷൻ എഴുതുക, അതിൻ്റെ IS കോഡിലെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസൊക്കെ എഴുതുക, പിന്നെ അതിൻ്റെ ഡിഫറൻസ് എഴുതുക. 7 മാർക്കാണ് ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് മൊഡ്യൂൾ ടൂയിൽ നിന്നാണ്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഇപ്പോഴത്തേക്ക് നോക്കണ്ട. അപ്പോൾ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് 7 മാർക്സാണ് ചോദിച്ചേക്കുന്നത്. അടുത്തത് നമുക്ക് തേർഡ് ക്വസ്റ്റ്യനും 14 നിന്നാണ്. അപ്പോൾ ഇതും നമുക്ക് നോക്കണ്ട. അപ്പോൾ ടോട്ടൽ നമുക്ക് മൊഡ്യൂൾ നമ്പർ 1 നിന്ന് എത്ര മാർക്ക് ചോദിച്ചിട്ടുണ്ട്? 15 + 7 = 22 മാർക്സ് നമുക്ക് മൊഡ്യൂൾ 1 നിന്ന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫിനിഷ് ചെയ്തു. നമുക്കടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ May 2019 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. May 2019 ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ അത് എ ഷോർട്ട് കോളം 300 mm by 600 mm ഈസ് ക്യാരിങ് ആൻ ആക്സിയൽ വർക്കിംഗ് ലോഡ് ഓഫ് 700 kN ആൻഡ് മൊമെൻറ്റ് 150 kN at an axis bisecting the depth. Design the reinforcement required if Fy is equal to 250 N/mm², Fck is equal to 20 N/mm². Also sketch the reinforcement details. Okay, appo short column ennu parnittundu thannekkunna load working load aanu. Appo thannekkunna load into 1.5 cheyada ena factored load aakittu venam problem solve cheyan. Idum uniaxial bending inde case thanneyanu. Idinu adinu sradhikkanda karyam mild steel aanu thannekkunnu. അപ്പോൾ മൈൽഡ് സ്റ്റീലിൻ്റെ ഇക്വേഷൻസ് ഒക്കെ വേണം ചേഞ്ച് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് 10 മാർക്കാണ് വരുന്നത്. ഓക്കെ, അടുത്തത്
ബി ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡിസൈൻ പ്രൊസീജിയർ ഫോർ സിലിണ്ടർ കോളം. സിലിണ്ടർ കോളത്തിൻ്റെ ഡിസൈൻ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനായി ചോദിച്ചിരിക്കുന്നു. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പും അതിൻ്റെ ഇക്വേഷൻസും എഴുതി പോകുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മൊഡ്യൂൾ നമ്പർ 1-ൽ നിന്ന് 15 മാർക്സ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ എ, ഡിസൈൻ ആൻഡ് ഡീറ്റെയിൽ എ കോളം അണ്ടർ ബയാക്സിയൽ ബെൻഡിങ് വിത്ത് ദ ഫോളോയിങ് ഡേറ്റ. സൈസ് ഓഫ് ദ കോളം 40x60 cm. ദ കോളം ഈസ് എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ബട്ട് നോട്ട് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. ദ അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് ദ കോളം ഈസ് 3.5 മീറ്റർ. യൂസ് M20 grade കോൺക്രീറ്റ്, Fe 415 steel, ഫാക്ടേഡ് ലോഡ് 1900 kN, മൊമെൻറ്റ് ഇൻ നെക്സ്റ്റ് ഡയറക്ഷൻ 150, മൊമെൻറ്റ് ഇൻ വൈ ഡയറക്ഷൻ 110. ഓക്കെ, അപ്പോൾ ബയാക്സിയൽ ബെൻഡിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. കോളത്തിൻ്റെ സൈസ് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്, 40x60, അതിന് MM ആക്കുക. ഇനി സപ്പോർട്ടിൻ്റെ എൻഡ് കണ്ടീഷനാണ് തന്നിരിക്കുന്നത്, അതായത് ബോത്ത് ഇൻ ഹിഞ്ച്ഡ്, വൺ എൻഡ് ഹിഞ്ച്ഡ്, വൺ എൻഡ് ഫിക്സ്ഡ് എന്നൊക്കെ തരുന്നതിന് പകരം കോളം ഈസ് എസെൻഷ്യലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ബട്ട് നോട്ട് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. അപ്പോൾ നമ്മുടെ ടേബിളിൽ നോക്കിയിട്ട് ഇത് ഏത് എൻഡ് കണ്ടീഷനാണെന്ന് നോക്കുക, എന്നിട്ട് എൽ എഫക്റ്റീവ് കണ്ടുപിടിക്കുക. ആക്ച്വൽ ലെങ്ത് തന്നിട്ടുണ്ട്, അൺസപ്പോർട്ടഡ് ലെങ്ത് 3.5 മീറ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ ബയാക്സിയൽ ബെൻഡിങ്ങിൻ്റെ പ്രോബ്ലം ആണ് ചോദിച്ചേക്കുന്നത്. 15 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് ടോട്ടൽ 30 മാർക്സ്, അതായത് 100% നമുക്ക് പാർട്ട് ചെയ്യുന്ന സ്കോർ ചെയ്യാൻ പറ്റും മൊഡ്യൂൾ നമ്പർ 1-ൽ നിന്ന്. ഓക്കെ, ഇപ്പോൾ പാർട്ട് ചെയ്യുന്ന ആകെപ്പാടെ 30 മാർക്കിനാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ 30 മാർക്സിനും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അടുത്തത് December 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈൻ എ RCC റെക്ടാങ്കുലർ കോളം ടു ക്യാരി ആൻ ആക്സിയൽ ലോഡ് ഓഫ് 1200 kN ആൻഡ് എ മൊമെൻറ്റ് ഓഫ് 70 kN. ദ ലെങ്ത് ഓഫ് ദ കോളം ഈസ് 3.5 മീറ്റർ. വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഹിഞ്ച്ഡ്. സപ്പോർട്ട് കണ്ടീഷനാണ്, ഒരു എൻഡ് ഫിക്സ്ഡും ഒരു എൻഡ് ഹിഞ്ച്ഡും ആണ്. ദ വിഡ്ത് ഓഫ് ദ കോളം ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദ വാൾ തിക്നെസ് ഓഫ് 24 cm. ഇപ്പോൾ കോളത്തിൻ്റെ തിക്നെസ് വാൾ തിക്നെസ്സുമായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തിക്നെസ് വന്നിട്ട് 24 cm ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ലോഡും ഒരു മൊമെൻറ്റും ആണ് തന്നേക്കുന്നത്. വീണ്ടും യൂണി ആക്സിയൽ ബെൻഡിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ആണ് തന്നേക്കുന്നത്. 10 മാർക്സിനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എ നോക്കി. ബി, ട്രപ്പിസോഡൽ ഫൂട്ടിങ്ങിൻ്റെ തിയറിയാണ്, അത് ഞാൻ നോക്കുന്നില്ല. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസൈൻ എ സിലിണ്ടർ ബേസ്ഡ് സർക്കുലർ കോളം അണ്ടർ യൂണി ആക്സിയൽ ബെൻഡിങ് ഇൻ വിച്ച് ദ ഫോളോയിങ് ഡേറ്റ. സൈസ് ഓഫ് ദ കോളം 40 cm, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M20, ഗ്രേഡ് ഓഫ് സ്റ്റീൽ 415, എഫക്റ്റീവ് ലെങ്ത് റേഷ്യൂ 0.85, അൺസപ്പോർട്ടഡ് ലെങ്ത് 7, ഫാക്ടേഡ് ലോഡ് 1000, ഇനി ഫാക്ടേഡ് ബെൻഡിങ് മൊമെൻറ്റ് MUX അറ്റ് ദ ടോപ്പ് 60, അറ്റ് ദ ബോട്ടം 30. ഓക്കെ, അപ്പോൾ സിലിണ്ടർ കോളമാണ് ചോദിച്ചേക്കുന്നത്. ഇനി ഇവിടെ ചോദിച്ചേക്കുന്നതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ സർക്കുലർ കോളമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ MUX മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം സർക്കുലർ കോളത്തിന് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും എടുത്താലും ഡയമീറ്റർ തന്നെ ഉള്ളൂ. അപ്പോൾ MUX അറ്റ് ദ ടോപ്പും ബോട്ടവും മാത്രമേ ഉള്ളൂ. അതിന് വേറെ LX LY അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ റെക്റ്റാങ്കിളിൽ ചെയ്യുമ്പോഴാണ് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും വെവ്വേറെ ലെങ്ത്, വെവ്വേറെ മൊമെൻറ്റ് ഇതൊക്കെ തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ്. പകുതി സ്റ്റെപ്പ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ട്. ഇത് മാത്രം സെൻറ്റിമീറ്ററിലാണ്, അതൊന്ന് ഡയമീറ്റർ MM ആക്കുക. 15 മാർക്കിൻ്റെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് 25 മാർക്സ് ഔട്ട് ഓഫ് 30 പാർട്ട് എയിലെ ടോട്ടൽ 30-ൽ 25 മാർക്സാണ് മൊഡ്യൂൾ നമ്പർ 1-ൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ September 2020. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസൈൻ ആൻ ആക്സിയലി എസെൻട്രിക്കലി ലോഡഡ് റെക്ടാങ്കുലർ കോളം ഫോർ എ ലോഡ് ഓഫ് 2500 kN ആൻഡ് എ മൊമെൻറ്റ് 125 kN എബോവ് മേജർ ആക്സിസ്. ദ അൺസപ്പോർട്ടഡ് ലെങ്ത് 3.2, എൽ എഫക്റ്റീവ് ഇൻ നെക്സ്റ്റ് ഡയറക്ഷൻ 3 മീറ്റർ, എൽ എഫക്റ്റീവ് ഇൻ വൈ ഡയറക്ഷൻ 2.75 മീറ്റർ, FCK 20, FY 415 Nm/mm². യൂസ് M20 കോൺക്രീറ്റ് ആൻഡ് Fe 415 grade സ്റ്റീൽ. സ്കെച്ച് ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽ. ഓക്കെ, ഇവിടെ ചോദിച്ചേക്കുന്നത് ഒരു ലോഡും ഒരു മൊമെൻറ്റുമാണ് വന്നേക്കുന്നത്, യൂണി ആക്സിയൽ ബെൻഡിങ്ങിൻ്റെ കേസാണ്. ഓക്കെ, ഇനി അൺസപ്പോർട്ടഡ് ലെങ്ത്തും എഫക്റ്റീവ് ലെങ്ത്തൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട്. അപ്പം അൺസപ്പോർട്ടഡ് ലെങ്ത് തന്നിട്ടുണ്ട്, ഇനി എഫക്റ്റീവ് ലെങ്ത് നെക്സ്റ്റ് ഡയറക്ഷനും വൈ ഡയറക്ഷനും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എൽ എഫക്റ്റീവ് ഇൻ നെക്സ്റ്റ് ഡയറക്ഷൻ ബൈ
ഡി ഇസ് ഈക്വൽ ടു 12 എന്ന് ചെയ്തിട്ട് നമുക്ക് ഡി കണ്ടുപിടിക്കാം. അതേപോലെ എൽ എഫക്റ്റീവ് ഇൻ വൈ ഡയറക്ഷൻ ഡിവൈഡ് ബൈ ബി ഇസ് ഈക്വൽ ടു 12 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ബിയും കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ ഇവിടെ കോളം റെക്റ്റാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കോളത്തിൻ്റെ സൈസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അതിന് പകരമാണ് അവർ എൽ എഫക്റ്റീവ് ഇൻ എക്സും എൽ എഫക്റ്റീവ് ഇൻ വൈ എന്ന് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് കോളത്തിൻ്റെ കണ്ടീഷൻ എൽ ബൈ ഡി റേഷ്യൂ ലെസ് ദാൻ 12 ആണ്. അപ്പോൾ ഈ കണ്ടീഷനെ നമുക്ക് എൽ എഫക്റ്റീവ് ബൈ ഡി ഇസ് ഈക്വൾ ടു 20 എന്നുള്ള അസംഷനിൽ എൽ ബൈ ഡിയും എൽ ബൈ ബിയും ഇക്വേറ്റ് ചെയ്തിട്ട് ഒരെണ്ണത്തിൽ എൽ എഫക്റ്റീവ് ഇൻ എക്സ് ഡയറക്ഷനും ഒന്ന് എൽ എഫക്റ്റീവ് ഇൻ വൈ ഡയറക്ഷനും ചെയ്താൽ ഒരെണ്ണത്തിൽ ഡിയും കിട്ടും, അടുത്തതിൽ ബിയും കിട്ടും. അത് തൊട്ട് മുകളിലേക്ക് റൗണ്ട് ചെയ്ത് ബി ഡി ഫിക്സ് ചെയ്യാം. ഓക്കെ, ബാക്കി എല്ലാം നമുക്കറിയാമെന്നാണ്. എഫ് സി കെ, എഫ് വൈ, എം 20 കോൺക്രീറ്റ്, എഫ് ഇ 415 ഗ്രേഡ് സ്റ്റീൽ. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്. ഡയമെൻഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പകരം രണ്ട് എൽ എഫക്റ്റീവ് ആണ് തന്നേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ യൂണിയാക്സിയലിൻ്റെ തന്നെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അടുത്തത് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇൻട്രാക്ഷൻ ഡയഗ്രാം ഫോർ കോളം. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഇൻട്രാക്ഷൻ ഡയഗ്രാം ഫോർ കോളം, 5 മാർക്ക്. അങ്ങനെ മൊത്തം 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസൈൻ എ ബ്രേസ്ഡ് കോളം 400x600 സൈസ് വിത്ത് എ ഫാക്ടേഡ് ലോഡ് ഓഫ് 1700 കിലോ ന്യൂട്ടൺ ആൻഡ് ബൈ ആക്സിയൽ മൊമെൻറ്റ് എം യു എക്സ് 1 220 കിലോ ന്യൂട്ടൺ അറ്റ് ദ ടോപ്പ്, എം യു എക്സ് 2 125 കിലോ ന്യൂട്ടൺ അറ്റ് ദ ബോട്ടം എബൌട്ട് മേജർ ആക്സിസ് ആൻഡ് എം യു വൈ 1 120 കിലോ ന്യൂട്ടൺ മീറ്റർ അറ്റ് ടോപ്പ്, എം യു വൈ 2 170 കിലോ ന്യൂട്ടൺ അറ്റ് ദ ബോട്ടം ഓഫ് മൈനർ ആക്സിസ്. അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് ദ കോളം 9 മീറ്റർ. എൽ എഫക്റ്റീവ് ഇൻ എക്സ് ഡയറക്ഷൻ 8.5 മീറ്റർ. എൽ എഫക്റ്റീവ് ഇൻ വൈ ഡയറക്ഷൻ 6.5 മീറ്റർ. കോളം ഇസ് ബെൻഡ് ഇൻ ഡബിൾ കർവേച്ചർ. അഡോപ്റ്റ് എം 20 കോൺക്രീറ്റ്, എഫ് ഇ 415 ഗ്രേഡ് സ്റ്റീൽ. ഷോ ദ റെയിൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽ. ഓക്കെ, നമ്മൾ ചെയ്തേക്കുന്ന സെയിം ടൈപ്പ് പ്രോബ്ലമാണ്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം ടൈപ്പ് പ്രോബ്ലമാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, വാല്യൂസ് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കി സിലിണ്ടർ കോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എം യു എക്സ്, എം യു മൊമെൻറ്റിൻ വൈ ഡയറക്ഷൻ തന്നെ ടോപ്പിലും ബോട്ടത്തിലും തന്നിട്ടുണ്ട്. മൊമെൻറ്റിൻ എക്സ് ഡയറക്ഷൻ ടോപ്പിലും ബോട്ടത്തിലും തന്നിട്ടുണ്ട്. അതേപോലെ എൽ എഫക്റ്റീവ് എക്സും വൈയും തന്നിട്ടുണ്ട്, അൺസപ്പോർട്ടഡ് ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിലിണ്ടർ കോളത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 15 മാർക്ക്. ഇത് ഫൂട്ടിങ്ങിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 30 out of 30, പാർട്ട് എയിൽ നിന്ന് മൊഡ്യൂൾ നമ്പർ 1 നിന്ന് 30 മാർക്ക് നമുക്ക് മൊഡ്യൂൾ 1 നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർട്ട് എ അതായത് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ഏറ്റവും വെയിറ്റേജ് വരുന്ന മൊഡ്യൂൾ ഏതാണ്? മൊഡ്യൂൾ നമ്പർ 1 ആണ്. അതേപോലെ ഏറ്റവും സിമ്പിളും ആണ്. മൊഡ്യൂൾ നമ്പർ 1 പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 2 സ്കിപ്പ് ചെയ്താൽ പോലും നിങ്ങൾക്ക് വലിയ എഫക്റ്റീവ് ഇല്ല. അപ്പോൾ ഏകദേശം നിങ്ങളൊരു 70 to 80 മാർക്സിനൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പാസ്സാകാൻ വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണ്, സെലക്ട് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഒരു സജഷൻ, മൊഡ്യൂൾ നമ്പർ 1 ഫുള്ളായിട്ട് കവർ ചെയ്യുക. മൊഡ്യൂൾ നമ്പർ 1 തിയറി, പ്രോബ്ലംസ്, 3 types of problems ആണ് അതിൻ്റെ അത്. യൂണിയാക്സിയൽ ബെൻഡിങ്, ബയാക്സിയൽ ബെൻഡിങ്, സിലിണ്ടർ കോളം. അപ്പോൾ ഈ 3 cases of problems അതിൻ്റെ അകത്തൊരു 3 theory ക്വസ്റ്റ്യൻ ഉണ്ട്. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പാർട്ട് എയിൽ നിന്ന് 30 മിനിമം 20 marks നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 30 മിനിമം 20. ബാക്കി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെ വെയിറ്റേജ് പോലെ ഇരിക്കും. ഒരു ആവറേജ് പറയാനാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് 30 marks കിട്ടും. പാർട്ട് എയിൽ നിന്ന് 30 marks നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് പഠിക്കുന്നവർ മൊഡ്യൂൾ നമ്പർ 1 തന്നെ സെലക്ട് ചെയ്യുക പഠിക്കാൻ വേണ്ടി. സിമ്പിളാണ്, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ബൈ ഹാർട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കോഡ് IS456 SP16 ചാർട്ടും ആണ്. അപ്പോൾ ഈ 2 codes യൂസ് ചെയ്യാനായിട്ട് ആദ്യമേ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലെക്ചറിൽ ഇത്രേ ഉള്ളൂ. താങ്ക് യു.